ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ട്വൻറ്റി എയ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻ്റേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് അസ് യൂഷൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് ക്വാർട്ടർ ത്രീ റിസൾട്ട് വരുന്ന കമ്പനികളിൽ തന്നെയാണ് ഇന്ന് ക്വാർട്ടർ ത്രീ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി ലുപ്പിൻ ഇൻഡിഗോ കോൾഗേറ്റ് ത്രീ ഐ ഇൻഫോടെക് ആരതി ഇൻഡസ്ട്രീസ് ഏഞ്ചൽ ബ്രോക്കിംഗ് എ സ്മോൾ ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങി ഐ ആർ സി ടി സി തുടങ്ങിയ നൂറ്റി ഇരുപത്തി ഒൻപതോളം കമ്പനികളുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടാണ് ഇന്ന് വരുന്നത് അതുപോലെ തന്നെ പ്രീവിയസ് ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ആക്സിസ് ബാങ്ക് കാരണം ആക്സിസ് ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ നല്ലൊരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിരത്തി കോടിയിൽ നിന്നും ഡിക്ലൈനായി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് കോടിയായി മാറിയിട്ടുണ്ട് ഇതുകൂടാതെ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ ആറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും ഉയർന്ന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയായി മാറിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അല്ലെങ്കിൽ എച്ച് യു എല്ലിൻ്റെ പ്രോഫിറ്റ് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് കോടിയിൽ നിന്നും ഉയർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടിയേ മാറിയിട്ടുണ്ട് കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് കോടിയിൽ നിന്നും ഉയർന്ന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയെ മാറിയിട്ടുണ്ട് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള ടാറ്റാ കോഫിയുടെ പ്രോഫിറ്റ് ഇരുപത്തിനാല് കോടിയിൽ നിന്നും ഉയർന്ന് മുപ്പത്തൊന്നേ പോയിൻറ്റ് അഞ്ച് മാറിയിട്ടുണ്ട് കമ്പനിയുടെ റവന്യൂ അഞ്ഞൂറ്റി കോടിയിൽ നിന്നും ഉയർന്ന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടിയേയും മാറിയിട്ടുണ്ട് ഐ സി സി പ്രൊട്ടൻഷ്യലിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസിൽ പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റി രണ്ട് കോടിയിൽ നിന്നും ഉയർന്ന് മുന്നൂറ്റി അഞ്ച് കോടിയെ മാറിയിട്ടുണ്ട് എബിറ്റയിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് കെമിക്കൽ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക്സ് കെമിക്കൽ എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ സെയിൽസിൽ അറുപത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ അറുപത്തിയെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കോടിയിൽ നിന്നും ഉയർന്ന് നൂറ്റി പതിനഞ്ച് കോടിയെ മാറിയിട്ടുണ്ട് കമ്പനിയുടെ പ്രോഫിറ്റിൽ നൂറ്റി പതിനഞ്ച് ശതമാനം നൂറ്റി നാല്പത്തഞ്ച് ശതമാനം ഹൈക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയായിട്ടുള്ള സൂര്യ റോഷനി എന്ന് പറയുന്ന കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് സെയിൽസിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് ശതമാനം ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത് അതായത് കമ്പനിയുടെ നെറ്റ് സെയിൽസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടിയേയും മാറിയിട്ടുണ്ട് പ്രോഫിറ്റിൽ എഴുപത്തൊൻപത് ശതമാനം വർധനവും എബിറ്റെയിൽ ഇരുപത്തി ഇരുപത് പോയിൻറ്റ് മൂന്ന് ശതമാനം വർധനവുമാണ് ഈ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷ്മി മിഷൻസ് എന്ന കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടിലും നമ്മൾക്ക് നല്ല ഒരു വർധന ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം തൊള്ളായിരത്തി ഇരുപത് ശതമാനമാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ സെയിൽസിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ലിക്കർ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇരുപത്തൊന്ന് ശതമാനത്തോളം വർധനവുണ്ടായിട്ടുണ്ട് റവന്യൂവിൽ ഏഴ് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം വർധനം ഉണ്ടായിട്ടുണ്ട് അതായത് റവന്യൂ ഏഴായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും എണ്ണായിരത്തി നാനൂറ്റി പത്ത് കോടിയായി ഉയർന്നിട്ടുണ്ട് ജെ കെ പോ ജെ കെ പേപ്പറിൻ്റെ ക്വാർട്ടർത്ര റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ പ്രോഫിറ്റും ഡിക്ലൈൻ ആയിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒൻപത് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് അറുപത്തഞ്ച് കോടിയായി കുറഞ്ഞിട്ടുണ്ട് റവന്യൂ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത് കോടിയിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയായി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം ഫാഷൻ ആൻഡ് റീറ്റെയിൽ സെക് സെക്ടറിലെ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ അതായത് എ ബി എഫ് ആർ എല്ലും അതുപോലെ തന്നെ സബ്യ സാച്ചി എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരു സ്ട്രാറ്റജിക് ബിസിനസ് ബിസിനസ് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് പ്രകാരം സബ്യ സാച്ചിയുടെ അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അക്യൂർ ചെയ്യുകയും അതിന് ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ സബ്യ സാച്ചിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് പ്ലാൻ അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ടു വീലർ മേക്കിംഗ് കമ്പനിയായിട്ടുള്ള ഹീറോ മോട്ടോർ കുറപ്പിൻ്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി പ്രകാരം ഈ കമ്പനി മെക്സിക്കോയിൽ അവരുടെ ബിസിനസ് തുടങ്ങുകയാണ് അതുകൂടാതെ ഈ കമ്പനി നൂറ് മില്യൺ യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മൈൽ സ്റ്റോണും അച്ചീവ് ചെയ്തിട്ടുണ്ട് എൻ സി എൽ ഇൻഡസ്ട്രീസും യുണൈറ്റഡ് സ്പിരിറ്റ്സും തമ്മിലുണ്ടായ എഗ്രിമെന്റ് പ്രകാരം യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ടെൺ ഡിസ്റ്റലറിസിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അക്വിസിഷൻ എൻ സി എൽ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു സെക്ടറായിട്ട് മറ്റൊരു കേബിൾ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള ജി ടി പി എൽ ഹത്വേ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട രണ്ട് സബ്സിഡറി ആയിട്ടുള്ള വാജി കമ്മ്യൂണിക്കേഷൻസിലും അതുപോലെ തന്നെ വിജയനഗർ സിറ്റി കമ്മ്യൂണിക്കേഷൻസിലും ഈ കമ്പനിയുടെ അൻപത്തൊന്ന് ശതമാനത്തോളമുള്ള സ്റ്റേക്കുകൾ ഈ കമ്പനി വിറ്റ് കഴിഞ്ഞു അതുമൂലം ഈ രണ്ട് കമ്പനികളുടെ പ്രൊമോട്ടർ സ്ഥാനത്തു നിന്നും ജി ടി പി എൽ എന്ന് പറഞ്ഞ ജി ടി പി എൽ ഹത്ത് എന്ന് പറയുന്ന കമ്പനി ഒഴിവായിട്ടുണ്ട് എൻ ഡി പി സി ായിട്ടുള്ള ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എൻ ഡി പിട്ടിന്റെ ഒരു സോളാർ പ്രോജക്റ്റ് സോളാർ പ്രോജക്റ്റ് ആൾറെഡി ഓപ്പറേഷണൽ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ റീസെന്റ് ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ സ്വാമിനാഥ് ജാനകി രാമനും അതുപോലെ തന്നെ അശ്വനി കുമാർ തിവാരിയും ഈ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സായി അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അഫിൾൻ്റെ ഒരു പ്രധാനപ്പെട്ട സബ്സിഡറി ആയിട്ടുള്ള എ എന്ന് പറയുന്ന കമ്പനി ഇസ്രായേൽ ബേസ്ഡ് ഡിസ്കവർ ടെക് എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റ് പ്രകാരം ഡിസ്കവർ ടെക് എന്ന് പറയുന്ന കമ്പനി ഔട്ട് ഓഫ് ബോക്സ് എക്സ്പീരിയൻസ് ടെക്നോളജി അഫിളിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള എ എം ഇ ട്രാൻസ്ഫർ ചെയ്യും ഇതിന് പ്രതിഫലമായിട്ട് അഫിൾ ഏകദേശം ഒന്നേ പോയിൻ്റ് ഒന്നേ അഞ്ച് മില്യൺ ഡോളറാണ് ഈ ഇസ്രായേൽ കമ്പനിക്ക് നൽകുന്നത് ഇനി മറ്റ് റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ നാഷണൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിൽ എൻഡുറൻസ് ടെക്നോളജിയുടെ റേറ്റിംഗ് അപ്രൂ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ജി എം ആർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള ജി എം ആർ ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടും അതുപോലെ തന്നെ ജി എം ആർ ഇൻഫ്രാസ്ട്രക്ചറും കൂടാതെ ജി എം ആർ ഗ്രൂപ്പും ചേർന്ന് മുന്നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ ഫണ്ട് ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റിൽ നിന്നും റൈസ് ചെയ്തിട്ടുണ്ട് കാസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള എൽ ഐ സി കാസ്ട്രോളിൽ ഉള്ള സ്റ്റേക്ക് ഒൻപത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനത്തിൽ നിന്നും ഉയർത്തി പതിനൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സുകൾ